ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ലഡു ആണ്. ബേക്കറികളിലൊക്കെ കാണുന്ന ഒരു സ്പെഷ്യൽ ലഡു ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്പെഷ്യൽ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് എന്തെല്ലാം നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 1/2 കപ്പ് കടലപ്പൊടി, 1 കപ്പ് പഞ്ചസാര, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്കായി പൊടിച്ചത്. നമുക്കൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത പൊടിച്ചതും കുറച്ച് കിസ്മിസും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ടേക്ക് ഞാനിവിടെ ഓറഞ്ച് ഫുഡ് കളറും കൂടിയാണ് എടുത്തു വെച്ചത്. നമുക്ക് ടോട്ടലായിട്ട് ഇപ്പോൾ ഇവിടെ 1/4 കപ്പ് വെള്ളമാണ് ആവശ്യം. 1 കപ്പ് കടലപ്പൊടി ഒന്ന് ഒരു മാവ് പോലെ റെഡിയാക്കാൻ വേണ്ടിയിട്ടും ബാക്കി 1/4 കപ്പ് നമുക്ക് പഞ്ചസാര സിറപ്പിനുമാണ് വേണ്ടത്. നമുക്ക് ആദ്യം തന്നെ ഈ കടല മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കടലമാവിലോട്ടേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് നമുക്ക് വെള്ളവും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം തന്നെ മുഴുവനായിട്ടുള്ള വെള്ളം ചേർക്കേണ്ട, ഒന്ന് കുറച്ച് ഒഴിച്ചിട്ട് പിന്നീട് ഒന്ന് ആ കട്ടയൊക്കെ ഉടഞ്ഞതിന് ശേഷം ബാക്കി വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തത്. ഈ 1 കപ്പ് തന്നെയാണ് 1/2 കപ്പ് കടലമാവ് ഞാൻ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഈ 1 കപ്പ് വെള്ളത്തിൻ്റെ പകുതി മാത്രം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ കട്ടയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഊട്ടിട്ടൊന്ന് ഇത് അടച്ചെടുക്കാം. പക്ഷേ ഈ 1 കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ അതിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് കട്ട ഉടഞ്ഞു കിട്ടും. ഇനി നമുക്കിതിലോട്ട് ബാക്കി വെള്ളവും കൂടി ചേർത്ത് ഒരു ദോശ മാവ് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതൊരു ദോശ മാവ് കണക്കിന് ഞാനിതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനും ഫുഡ് കളറും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിന്ന് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ബൂന്തിയാക്കിയിട്ട് പൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബൂന്തി പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്നുണ്ട്. ഞാൻ ബൂന്തി എങ്ങനെയാണ് പൊരിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെയുള്ളൊരു സ്ട്രെയിനറിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾ കയ്യിൽ ഇതുപോലത്തത് ഇല്ലെങ്കിലും ചെറിയ അരിപ്പൊക്കെ ഒരുപോലത്തത് ഉണ്ടെങ്കിൽ അതിലും ഒഴിച്ചു കൊടുക്കാം. ചെറിയ ഇതുപോലുള്ള ഹോൾസ് ഉണ്ടായാൽ മതി എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എണ്ണ ചൂടാകാനൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ഈ 1 കിസ്മിസ് ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം ലോയിലിട്ടിട്ട് വേണം ബൂന്തി ഒന്ന് പൊരിച്ചെടുക്കാൻ. നന്നായിട്ട് ഫ്രൈ ആവുമെന്ന് വേണ്ട, ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി. അപ്പോൾ ഇത് കിസ്മിസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മൊത്തം എടുക്കാം. അപ്പം നമ്മുടെ ബൂന്തി നമുക്ക് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ലോ ആക്കി വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം.
അപ്പോൾ ഇതുപോലെ നമ്മളെ ബൂന്തി നന്നായിട്ട് നമുക്ക് മൊത്തം പൊരിച്ചെടുക്കാം. ഇനി ഇതെടുക്കുക, ഇത് പൊരിഞ്ഞിട്ടുണ്ട്, ഇതെടുക്കാനുള്ള ടൈമായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മൊത്തം പൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബൂന്തി പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് പഞ്ചസാര സേറിൽ മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ബൂന്തി ഇത് ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ് റെഡിയാകും. അപ്പം നമുക്കിനിത് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു കപ്പ് പഞ്ചസാരയിലോട്ടേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കണം. ഇതിലോട്ടേക്കും നമുക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വന്നിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ബൂന്തി കൂടി ഇതിലോട്ടേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇടാം. ഇങ്ങനെ പറ്റുന്നത് ആ ഒരു ലെവലിൽ നമുക്ക് കിട്ടേണ്ടത്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ബൂന്തി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇത് ലൂസാണെന്നൊന്നും കരുതണ്ട, ഒന്ന് തണിയുമ്പം റെഡി ആയിക്കോളും. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഏലക്കായ പൊടിച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് തണിക്കുമ്പം കറക്റ്റ് നമുക്ക് ഉരുട്ടാനുള്ളൊരു ഷേപ്പായി മാറും. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് ഇതിലോട്ടേക്ക് വർത്തിച്ചിരിക്കുന്ന കിസ്മിസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിമും ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കറക്റ്റായി. ഇനി ഇതൊന്ന് തണിയാൻ വേണ്ടി നമുക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ലഡുവിൻ്റേത് ബേസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, തണിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉരുട്ടിയൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കുറച്ച് പിസ്തപ്പൊടിയും കൂടി ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇതുപോലെ മൊത്തം ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എനിക്ക് ഇത്രയും ലഡു ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് വരുന്നത് വരെയും ബൈ.